എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പട്യാല ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ചൂരി ബോട്ടം ചെയ്ത അതേപോലെ തന്നെയാണ് ഇതിൽ ആദ്യം നമ്മൾ വള്ളി തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ വള്ളി ആദ്യം ഇതുപോലെ മടക്കി തയ്ക്കുക. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നാലായി മടക്കിയിട്ട് ഇത് തയ്ക്കുക. ഇതിൽ നമുക്ക് ചൂരി ബോട്ടം ഇതുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് പ്ലീറ്റ്സ് വരുന്നത് സൈഡിലാണ് വരുന്നത്, മറ്റേ നമ്മൾ ചുറ്റും റൗണ്ട് ആയിട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഒരു വ്യത്യാസമുള്ളത്. പിന്നെ പ്ലേറ്റ് നമുക്ക് കുറച്ച് വലുപ്പം കൂടുതലും എണ്ണ വ്യത്യാസവും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുക എല്ലാവരും. ആദ്യം തന്നെ വള്ളി അടിക്കുക. ഇനി ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ ബെൽറ്റിൻ്റെ ഭാഗമാണ് ജോയിൻ ചെയ്യാൻ പോണത്. ബെൽറ്റിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഇതിൽ. അപ്പോൾ നോക്കുക, ഇതുപോലെ പീസ് വെച്ചിട്ട് ആണ് ജോയിൻ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കയറ്റി വെച്ചിട്ടാണ് ചെയ്യണത്. അന്നത്തെ ചെയ്ത അതേപോലെ തന്നെ 1/4 ഇഞ്ചിലും 1/2 ഇഞ്ചിൻ്റെ അടക്കിയത് കയറ്റി വെച്ചിട്ട് നമ്മൾ തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പൊ ഇതുപോലെ തയ്ച്ചതിന് ശേഷം നമ്മൾ മറച്ചു വെച്ചിട്ട് തയ്ക്കുക. അപ്പൊ നോക്കുക, ഇതുപോലെ കൈ കൊണ്ടെന്ന് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അത് മുകളിൽ കൂടെ ഒന്നുകൂടി തയ്ച്ചു കൊടുക്കുക. അപ്പൊ അതിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ പീസ് വെട്ടുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ജോയിൻ്റ് ആവുന്ന തരത്തിലുള്ള പീസ് തന്നെ വെട്ടണം, അല്ലാതെ വേറെ തരത്തിലെടുത്തിട്ട് നമ്മളിവിടെ ജോയിൻ ചെയ്യരുത്. കാരണം ആ പീസ് വലിയുന്ന പീസ് ആയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ സെയിം തരത്തിലുള്ള സ്ട്രെച്ച് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ രണ്ട് സൈഡും ജോയിൻ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇനി നമ്മൾ ഇതിൻ്റെ നടുഭാഗം ജോയിൻ ചെയ്യണത് അങ്ങനെയാണ് നോക്കുക. നമ്മളിതിൽ 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ആണ് ഇവിടെ തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് മുകളിൽ നിന്നോട് 1 1/4 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക. പിന്നെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് അവിടെ ഇട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ തയ്ക്കുക. ഇതുപോലെ എപ്പോഴും കെട്ടിട്ടിട്ട് തയ്ക്കുക എന്ന് പറയുന്നത് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ കെട്ടിട്ട് തയ്ക്കുന്നത് എന്താണ്? കെട്ടിട്ട് തയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ഫോർവേഡും റിവേഴ്സും ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അത് ലോക്കായി ആവും ആ സ്റ്റിച്ചിങ് കറക്റ്റ്. അതിനാണ് നമ്മൾ കെട്ടിട്ട് തയ്ക്കുക എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കാണാതെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തയ്ച്ചിട്ട് പിന്നെ നമ്മൾ മടക്കി വൃത്തിയായിട്ട് രണ്ട് സൈഡിലേക്ക് മടക്കി തയ്ക്കുക. അത് ഇതുപോലെ ഹോള് കാണണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഈ തുമ്പുകൾ കാണുന്നത് പരമാവധി നമ്മൾ തുമ്പുകൾ കാണാത്ത രീതിയിൽ തയ്ക്കുക. നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കുകയാണെങ്കിലും മറ്റുള്ളവർക്ക് തയ്ക്കുകയാണെങ്കിലും ഇതൊക്കെ ഇതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ തയ്ക്കാൻ ശീലിക്കുക ചെയ്യുക. കാരണം നമ്മൾ തയ്ച്ചിട്ടുള്ള ഒരു സാധനം വേറൊരാൾ കണ്ടു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടുണ്ടോ എന്ന് പറയണം. അതല്ലാതെ ഇതെന്താ ഇങ്ങനെ ചോദിക്കരുത്. ശ്രദ്ധിക്കുക, പല നല്ല കടകളിൽ നല്ല ചാർജ് ചെയ്യുന്ന പല കടകളും ഉണ്ടാവും. ആ കടകളിലൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ അവരിതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുക.
അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ സ്റ്റിച്ചിങ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞു, ഇതിപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ വെള്ളിയൊക്കെ അതിൽ കയറ്റി തയ്ച്ച് തുടങ്ങുക. ആദ്യം അരഞ്ച് മടക്കുക, അത് കഴിഞ്ഞിട്ട് ഒരിഞ്ച് മടക്കുക. കാരണം ഒന്നര ഇഞ്ചാണ് നമ്മളിവിടെ കൂടുതൽ വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഹോള് കറക്റ്റായിട്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് വരും. അതെപ്പോഴും ശ്രദ്ധിക്കുക, ഹോള് ഫ്രണ്ട് ഭാഗത്തേക്ക് മാത്രമേ വരാൻ പാടുള്ളൂ, അതല്ലാതെ ഹോള് വരുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ വള്ളി കയറ്റി വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ഇത്തിരി മാറിയിട്ടുണ്ട് വെച്ച് തയ്ച്ചു കൊടുക്കുക. അതായത് നമുക്ക് തയ്ച്ച് വരുമ്പോൾ മറ്റേ വള്ളി കയറ്റി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ തയ്ച്ചു കൊടുക്കുക. ഫുൾ റൗണ്ട് കൊണ്ട് തയ്ക്കുക നമ്മൾ. എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജുകളും അതുപോലെ ഫോട്ടോകളും അയക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യാൻ നിന്നവർ ഫോട്ടോകൾ അയക്കാൻ പറ്റുന്നവർ ഫോട്ടോ അയക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ എഫ് ബി പേജിൽ വന്നിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ അത് ഒഴിവ് സമയം പോലെ നിങ്ങൾക്ക് റിപ്ലൈ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അതുപോലെ പലരും എഫ് ബി അക്കൗണ്ട് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ എഫ് ബിയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അത് ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇതുപോലെ മെസ്സേജ് ചെയ്യാനും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്കത് സുഖമായിട്ട് യൂസ് ചെയ്യാം. കാരണം ആൾക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ ഇത് ഈ സൈഡ് അടിച്ച് തീരുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മൾ വള്ളി അടക്കം അതിൽ കയറ്റി തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തയ്പ്പില് തന്നെ നമ്മളുടെ രണ്ട് ജോലി നമ്മൾ തീർക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇനി അതിനുവേണ്ടി വേറെ സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ, ഇതൊക്കെ ഓരോ ടിപ്സാണ്. അപ്പോൾ ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആലോചിച്ച് ചെയ്യുക. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തോളണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിലേക്ക് പലതും മാറ്റാം. ഇതുപോലെ നോക്കുക, അതിൻ്റെ ബാക്കിൽ ഉണ്ട്, ബാക്ക് ഭാഗം ക്ലിയർ ആണ്, ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് ഹോൾ ഉള്ളത്. ഇതുപോലെ തന്നെ നിങ്ങൾ തയ്ക്കുക. അപ്പോൾ ഇത് നമ്മളുടെ ബെൽറ്റ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ ആ സൈഡ് പിടിച്ചതിൻ്റെ നേരെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിവിടെ ഒന്നുകൂടി മാർക്ക് ചെയ്യുക, ഒരു കട്ട് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് മോൾ ഭാഗം ഇതിൻ്റെ തയ്ച്ച് കഴിഞ്ഞു. ഇനി നോക്കുക, ഇതിൻ്റെ കാലിൻ്റെ ഭാഗം ഞാൻ എങ്ങനെ തയ്ക്കുന്നത്. ഇത് ഒരു ക്യാൻവാസ് പോലെ നമ്മുടെ ഇതിൻ്റെ താഴത്ത് വയ്ക്കാൻ കിട്ടുന്ന ഒരു പീസാണിത്. ഇതിലെന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ പശി ഉണ്ടാവില്ല, നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഈ ചൂരി ബോട്ടത്തിന് അല്ല പട്ടിയാല ബോട്ടത്തിൻ്റെ താഴെ നമുക്ക് അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതൊരു ഒരു ഇഞ്ച് വീതിയിലുള്ള ഈ പീസ് ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും, റോളായിട്ടൊക്കെ കിട്ടുന്നത്. ഇത് നമ്മൾ സ്റ്റിച്ചിങ് മെറ്റീരിയൽ കിട്ടുന്ന കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ഈ ചൂരി പട്ടിയാല ബോട്ടത്തിൻ്റെ താഴെ വയ്ക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇത് ഇതുപോലെ മടക്കുക. നമ്മൾ അരഞ്ച് ഒന്നര ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പ് നമ്മൾ അധികം ഇട്ടിട്ടുള്ളത് മടക്കിയിടാൻ. അപ്പൊ ആ അരഞ്ച് കഴിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് തയ്ക്കുക. ഇനി അതിനെ ഒന്നുകൂടി ഇതുപോലെ മടക്കി തയ്ക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് തയ്ക്കുക. അതിനുശേഷം ഈ അഡ്ജിൽ തയ്ക്കുക.
ഇതെന്തിനാ ഇങ്ങനെ തയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ഉള്ളിലിരുന്നിട്ട് തുണി കഴുകി കഴിയുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് കൂടി ഞാൻ ചെയ്യുന്നത് നോക്കുക. നിങ്ങൾ ഇതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല, അതല്ലെങ്കിൽ നമ്മൾ തുണി കഴുകുന്ന സമയത്ത് അത് കേടു വന്ന് പോവില്ല. അപ്പം അത് നമുക്ക് എന്നും ആ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് പിടിച്ചിരിക്കും. എന്നും നമ്മൾ ഇതൊന്ന് കഴുകിയിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പുതുമയിൽ തന്നെ ഇരിക്കും അത്, അതിൻ്റെ ആ ഷേപ്പ് താഴ്ഭാഗം. അപ്പോൾ ഈ ചെയ്തത് നിങ്ങൾ കണ്ടില്ല, ഇതേപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ മറ്റേ കാലും തയ്ക്കുക. അപ്പൊ നമ്മുടെ ഈ കാല് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു, ശ്രദ്ധിക്കുക ഇതുപോലെ നിങ്ങൾ തയ്ക്കുക. അപ്പൊ ആ കാല് നല്ല ഇതിൽ കിട്ടും. അപ്പൊ നമ്മൾ രണ്ടു കാലും തയ്ച്ചതാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ രണ്ടു കാലും ഇവിടെ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കാലുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സൈഡ് നോക്കിയിട്ട് അകമ്പുറം നോക്കിയിട്ട് അത് വെച്ച് തയ്ക്കുക. ഈ ഭാഗം നിങ്ങളൊന്ന് നോക്ക്, ഇതിന്റെ നടുഭാഗമാണ്. ഇവിടെ ഞാൻ എന്താ ചെയ്യണത് നിങ്ങൾ നോക്ക്, ഇവിടെ നമ്മളൊരു ബോക്സ് പ്ലേറ്റ് ഇടാണ് ചെയ്യുന്നത്. ഇതിന്റെ സെന്റർ ആണ്, ഫ്രണ്ട് ഭാഗം വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഇവിടെ ഞാനൊരു ഒറ്റ ബോക്സ് പ്ലേറ്റ് ആണ് ഇടുന്നത്. ഇത് ഞാൻ ആദ്യം തന്നെ ബോക്സ് പ്ലേറ്റ് എടുത്ത് വയ്ക്കുകയാണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യണത്. ഇത് ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ പട്ടിയാല ബോട്ടത്തിന്റെ ഫ്രണ്ട് വശമാണ്, ബാക്കല്ല, ഫ്രണ്ട് വശമാണ്. ഫ്രണ്ട് വശത്ത് നമ്മൾ ഒരു ബോക്സ് പ്ലേറ്റ് ഇട്ടുകയാണ്. പോലെ ഇനി ഇത് നോക്കുക, ഇതുപോലെ ഇതിപ്പോ നമ്മൾ രണ്ട് തലയും തയ്ച്ചു, രണ്ട് സൈഡും നമ്മൾ ഈ കാലിന്റെ തയ്ച്ചു. തയ്ച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ നേരെ നടുമടക്കുക. നടുമടക്കിയിട്ട് ഇവിടെ ഇതേപോലെ തന്നെ ഒരു മാർക്ക് ചെയ്യുക. നമുക്ക് നാല് വശം ഇതിന്റെ കറക്റ്റായിട്ട് കട്ടിങ് കിട്ടണം. കാരണം അതിന്റെ പട്ടിയാലയ്ക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ഇതിനെ രണ്ട് സൈഡിലാണ് നമ്മളിതിന് പ്ലേറ്റ് ഇടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇത് നോക്കുക, ഇതിപ്പോ നമ്മൾ ഇത് ചെയ്ത് ഇനി നമ്മൾ നോക്കുക. ഇപ്പൊ നമ്മൾ മുകളിലത്തെ ബെൽറ്റാണ് അവിടെ വെച്ചിട്ടുള്ളത്, അതിനെയും നാലാക്കി മടക്കിയിട്ടുണ്ട്, ഇതിനെയും നാലാക്കി മടക്കിയിട്ടുണ്ട് നമ്മൾ. ഇതുപോലെ നോക്കുക, രണ്ടിൻ്റെയും സൈഡ് നമ്മൾ ഒരുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെക്കുക. ഇതിപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഒരു ബോക്സ് പ്ലേറ്റ് ഇട്ടിട്ടുള്ളത് അടക്കം നമ്മൾ കറക്റ്റായിട്ട് വേണം പിടിക്കാൻ. ഇത് നോക്കുക, നമ്മൾ ഇങ്ങനെ നമ്മൾ ഇത് പിടിക്കുക. ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടു, ഇതിപ്പോൾ നമ്മൾ ആ ബെൽറ്റിനേക്കാളും ഇത്ര നമുക്കിത് കൂടുതലാണ് നിൽക്കുന്നത്. ആ കൂടുതൽ നിൽക്കുന്ന ഭാഗമാണ് നമുക്ക് പ്ലേറ്റ് ഇടാനുള്ള അളവ്. അത്രയും തുണിയാണ് നമുക്കതിൽ പ്ലേറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ ഒരു മാർക്ക് ചെയ്യാണ് കട്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് ആ മാർക്കിങ് കിട്ടിയ, അപ്പോൾ അത് നാല് ഭാഗത്തേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകം പറയുകയാണ് ഈ ഒരു ഡിസ്റ്റൻസാണ് നമുക്ക് പ്ലേറ്റ് ഇടാനുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതിന് നാല് പീസിലും അത് മാർക്ക് ചെയ്യാണ്. നമ്മൾ നാലായി മടക്കിയിട്ടുള്ളതാണല്ലോ, അപ്പൊ നാല് ഭാഗത്ത് നമ്മൾ ഇതിനെ മാർക്ക് ചെയ്യണം കറക്റ്റ് ആയിട്ട്. ഇനി നമ്മൾ ഈ മാർക്കിങ് അനുസരിച്ചിട്ട് വേണം നമുക്ക് ഇതിന്റെ സൈഡിൽ അത് ആ പ്ലേറ്റ് ഇട്ട് പോവാൻ. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്പൊ നമ്മൾ നേരത്തെ ഈ കാലുമ്പ നമ്മൾ മാർക്ക് ചെയ്തു അതിന്മേ എത്ര ഭാഗം എത്ര തുണി നമ്മൾ എക്സ്ട്രാ ഉണ്ട് പ്ലേറ്റിനുള്ളത്. അതുപോലെ നമ്മൾ ഈ മുകളിലത്തെ പട്ടയമ നമുക്കൊരു മാർക്കിങ് ചെയ്യണം, നമ്മൾ എവിടുന്ന് തൊട്ടാണ് ഇത് തയ്ച്ചു തുടങ്ങേണ്ടത്, പ്ലേറ്റ് ഇട്ട് തുടങ്ങേണ്ടത്. അപ്പൊ നോക്കുക, രണ്ടും തമ്മിൽ നമ്മളിപ്പോ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഡിഫറൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതേ ഡിഫറൻസ് തന്നെയാണ്. ആ ഡിഫറൻസിനെ നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ആ ബെൽറ്റിലേക്ക് മാർക്ക് ചെയ്യുക. നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി, നമ്മൾ നേരത്തെ കാലിലാണ് മാർക്ക് ചെയ്തത്, ഇപ്പൊ നമ്മൾ അതേ ഡിസ്റ്റൻസ് തന്നെ എടുത്തിട്ട് ബെൽറ്റിലേക്ക് മാർക്ക് ചെയ്യുക. ഇത് കാണാൻ കാരണം അവിടുന്നാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. ആ മാർക്കിങ്ങിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഇതിന്റെ അപ്പുറത്തെ സൈഡിലെത്തുമ്പോൾ നമുക്ക് അത് സ്റ്റിച്ചിങ് നിർത്തണം, അതായത് പ്ലീറ്റ് നിർത്തണം. അതാണ് ഈ ഞാൻ മാർക്ക് ചെയ്ത ആ ഗ്യാപ്പ്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, നമുക്ക് പ്ലീറ്റ് ഇട്ട് തുടങ്ങേണ്ടതാണ് ഞാൻ ഇപ്പൊ ഇതിൽ മാർക്ക് ചെയ്തത്.
ഇനി നോക്കുക, ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ അകവും പോറും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് ചെയ്യുക. ഇതുപോലെ നേരെ സെന്റർ ഭാഗം ആണ്, സെന്ററിൽ ഇതുപോലെ ഒന്ന് പിൻകുത്തുക. അപ്പൊ നിങ്ങൾക്ക് തെറ്റില്ല. എന്നിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇത് ചെയ്യാൻ ഈ വക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. ഇനി നോക്കുക, നമ്മൾ ആ മാർക്കിങ് അവിടെ കാണാം. നമുക്ക് ഇപ്പോൾ ബെൽറ്റിലുള്ള മാർക്കിങ്ങിനനുസരിച്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് അവിടെ സ്റ്റിച്ചിങ് നിർത്തുക. ഇനി ഇവിടുന്നാണ് നമുക്ക് പ്ലീറ്റ് ഇട്ട് തുടങ്ങേണ്ടത്, അത് ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ മാർക്കിംഗ് ഉണ്ട്, ഇതിൻ്റെ നേരെ നമ്മൾ ഫസ്റ്റിൽ നാലായി മടക്കിയ മാർക്കിംഗ് ആണ് ഈ കാലിലെത്തിയും അതുപോലെ മറ്റേതിൻ്റെ മാർക്കിംഗ്. ആ രണ്ട് മാർക്കിങ്ങും കൂടി ഒന്നായിട്ട് വെച്ച് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ കാണുന്ന ഈ ഒരു എക്സ്ട്രാ കാണുന്ന ഭാഗമാണ് നമുക്ക് പ്ലീറ്റ് ഇട്ട് അവസാനിപ്പിക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ കാലിൻ്റെ ഒരു സൈഡ് ആണ് തുടങ്ങുന്നത്, കാരണം ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പകുതിക്കുന്നത് തുടങ്ങി കാലിൻ്റെ ഒരു സൈഡിലേക്ക് ആണ് ഇപ്പോൾ നമ്മൾ തയ്ച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ആ സൈഡിൽ നിന്ന് ഇത് ബാക്ക് സൈഡിലേക്ക് തിരിഞ്ഞു പോകണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാലിൻ്റെ ആ ഒരു സൈഡ് കറക്റ്റായി. ഇനി നമ്മൾ അടുത്തത് കാലിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ തയ്ച്ചു പോകേണ്ടത്. പലരും പലതരത്തിലാണ് ഈ പ്ലീറ്റ് ഇടുക, പക്ഷെ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്, കാലിൻ്റെ അതായത് രണ്ട് സൈഡിലേക്കുമാണ് പ്ലീറ്റ് ഇടേണ്ടത് നമ്മൾ. അപ്പോൾ അതാണ് ഞാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കുക, നമ്മൾ അടുത്ത മാർക്കിങ്ങിലും നമ്മൾ അതുപോലെ പിൻകുത്തി. ഇനി നമ്മൾ കറക്റ്റായിട്ട് അതുവരെയും നമുക്ക് പ്ലീറ്റ് ഇട്ട് പോരണം. താഴത്തെ മാർക്കിങ് നോക്കുക, മുകളിലത്തെ മാർക്കിങ് നോക്കണ്ട, താഴത്തെ ബെൽറ്റിലത്തെ മാർക്കിങ് നോക്കുക. ഇനിയിപ്പോൾ നമ്മളവിടെ സൂചി കുത്തിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാൻ തന്നെ ആ ലൂസ് ആയിട്ടുള്ള ഭാഗം കഴിയുമ്പോൾ തന്നെ പ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ആ പ്ലീറ്റിൻ്റെ ആ ഒരു മാർക്കിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കുക കറക്റ്റായിട്ട്. അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡിൽ നാലെണ്ണവും ബാക്ക് സൈഡിൽ അഞ്ചെണ്ണവും ഒക്കെ ആയിട്ട് വരും, അതില്ലാതെ നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്യുക. രണ്ട് സൈഡിലേക്കും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ ഇത് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ഭാഗം കഴിഞ്ഞു, ഒരു കാല് ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഇത് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കി ഉള്ള സൈഡും കൂടി തയ്ക്കുക. അതുകൊണ്ട് അപ്പോൾ ആ ബാക്ക് ടു ബാക്കിലേക്ക് കറക്റ്റ് വന്നു. ബാക്കിൽ മിഡിൽ പോയിന്റും ഇതിൻ്റെ ബെൽറ്റിൻ്റെ മിഡിൽ പോയിന്റും നമുക്ക് രണ്ട് പോയിന്റും കറക്റ്റായിട്ട് വന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ പണി ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ കാണുക, കറക്റ്റായിട്ട് കാണുക ഞാൻ എന്താ ചെയ്യണത്. ഇപ്പൊ നമ്മളിത് തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സുഖം ഇത് ഫുള്ളായിട്ട് ഒരു റൗണ്ട് കൂടി തയ്ക്കുക. അത് എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ വക ജോയിന്റുകൾ നമ്മൾ ഡബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതുകൊണ്ട് ഈ ഫ്രണ്ടിൽ ഉള്ള ഈ ബോക്സ് പ്ലേറ്റ് ഉള്ളത് അതുപോലെ തന്നെ ചെയ്യുക. ആ ബോക്സ് പ്ലേറ്റിന്റെ ഗുണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുമ്പോൾ ആ ഫ്രണ്ട് ഭാഗം നമുക്ക് ലൂസ് കിട്ടും. പിന്നെ നമ്മൾ ഇതിൻ്റെ കാല് തയ്ക്കുക എന്നുള്ള ഒറ്റ പണിയുള്ള കാല് തയ്ച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇത് തയ്പ്പ് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ലോക്ക് ചെയ്ത് തയ്ക്കുക. നമ്മളൊരു ഇഞ്ച് വീതിയാണ് ഇതിൽ തയ്യൽ തുമ്പിട്ടുള്ളത്. അപ്പോൾ കാലിൻ്റെ താഴത്തു നിന്ന് വന്നിട്ട് മുകളിലേക്ക് നമ്മുടെ ക്രോച്ച് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് അതൊന്ന് വീതി കുറച്ചു കൊടുക്കുക, തയ്ച്ചു കൊടുക്കുക. അതായത് ഈ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ അത് ഒരു ഇഞ്ച് എന്നുള്ളത് അരഞ്ചാക്കി കുറച്ചു കൊണ്ടുവരിക. നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു.
നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ നിങ്ങൾ തയ്ക്കുക. ഈ ഫ്ലീറ്റ് ഇടുന്ന കാര്യം നിങ്ങൾ മറക്കാണ്ടിരിക്കുക, അതൊക്കെ ഒരു ടിപ്സാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കാലിൻ്റെ ഭാഗം ഇതുപോലെ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് തയ്ക്കുക, അപ്പോൾ അത് ഒരിക്കലും വിട്ടു പോരൂല്ല, കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. നിങ്ങൾ ഇത് ഈ ബോട്ടം ഉള്ളിടത്തോളം കാലം അത് കറക്റ്റായിട്ട് ആ ഫിറ്റിങ്ങിൽ നിങ്ങൾക്ക് എന്നും നല്ല കറക്റ്റായിട്ട് ഫിറ്റിങ്ങിൽ നിൽക്കും അത്. അപ്പോൾ ഇതുപോലെ ചെയ്യുക, രണ്ട് സൈഡിൽ പ്ലേറ്റ് ഇട്ട് ചെയ്യുക. ബാക്കി എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒരിക്കലും പ്ലേറ്റ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നോക്കുക, ഇതുപോലെ നിങ്ങൾ നന്നായി തയ്ക്കുക. ഇനി പ്രത്യേകിച്ച് പറയുകയാണ്, ഇനിയിപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ട്യൂട്ടോറിയൽസ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി എൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ FB പേജിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യുക. Thank you for watching.